എൻ്റെ പേര് മാത്യു കുര്യൻ. ഞാൻ മലയാറ്റൂർ കാലടി കൊറ്റമം സെൻറ്റ് ജോസഫ് ഇടയിൽ നിന്നും വരുന്നു. ഞാൻ 2017 ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിരുന്നു. അപ്പോൾ അതിൽ ഞാനൊരു നിയോഗമായി വച്ചിരുന്നത് എൻ്റെ കാലിൽ ഒരു 30 വർഷത്തോളം പഴക്കമുള്ള എക്സിമ അലർജി എന്ന് പറഞ്ഞൊരു രോഗമുണ്ടായിരുന്നു. അത് പല മരുന്ന് കഴിച്ചിട്ടും ആയുർവേദവും അലോപ്പതിയൊക്കെ മാറി മാറി ചെയ്തിട്ടും അത് മാറാത്തൊരു രോഗമായിരുന്നു. പല ഡോക്ടർമാരും പറഞ്ഞത് പൂർണ്ണമായിട്ടും മാറിയല്ല. എൻ്റെ അനുഭവം അത് തന്നെയായിരുന്നു. ഞാൻ പല പ്രാവശ്യം മരുന്ന് കഴിച്ചെങ്കിലും അത് തൽക്കാലം മാറും, പിന്നെ അത് തിരിച്ചു വരുമായിരുന്നത്. അങ്ങനെയാണ് ഞാൻ അത് ഉടമ്പടി എടുക്കുന്നത്, ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത്. ആ ഉടമ്പടിക്ക് ശേഷം ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ജോസഫ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ എൻ്റെ കാലിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരു രണ്ടര വർഷമായിട്ട് എൻ്റെ കാലിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ആ രോഗം പൂർണ്ണമായും മാറി. ഞാൻ ദൈവത്തിന് സ്തുതി പറയുന്നു, മാതാവിന് നന്ദി പറയുന്നു. മറ്റൊരു സാക്ഷിയുള്ളത് എൻ്റെ മോളുടെ +2 പരീക്ഷയ്ക്ക് നല്ല മാർക്കിട്ടാണെന്നുള്ള ഞാൻ നിയോഗം വെച്ചിരുന്നു. 1-ാമത്തെ വർഷം അവൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ മാർക്ക് ഫുള്ള് കിട്ടിയിരുന്നില്ല. 2-ാമത്തെ വർഷം അത് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടുക എന്നുള്ളത് അസാധ്യമായൊരു കാര്യമായിരുന്നു. കാരണം വെച്ചാൽ 100% മാർക്ക് മേടിച്ചെങ്കിൽ മാത്രമേ എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടുകയുള്ളായിരുന്നു. അതുമാത്രമല്ല, ആ ഒരു കാലയളവിലാണ് ഞങ്ങൾ ഒരു 3 മാസത്തോളം ആശുപത്രിയിലായിരുന്നത്. അപ്പോൾ ആശുപത്രിയിൽ നിന്നാണ് അവൾ പരീക്ഷ എഴുതാൻ പോവുകയും പഠിക്കാൻ പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം A+ കിട്ടുമെന്നുള്ള കാര്യം ഒരു പ്രതീക്ഷയില്ലായിരുന്നത്. എങ്കിലും എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടുകയും ആ വിഷയത്തിൽ 100% മാർക്ക് കിട്ടുകയും അതുപോലെ തന്നെ 95% മാർക്കോട് കൂടി പാസ്സാകാൻ ചെയ്യാൻ സാധിച്ചു. അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു സാക്ഷ്യം പറയാനുള്ളത്, ഒരു ദിവസം രാത്രിയിൽ എൻ്റെ വൈഫിന് സ്ട്രോക്ക് ഉണ്ടായി. മൈനർ സ്ട്രോക്ക് ആയിരുന്നു. മുഖം ഒരു ചെറിയ സൈഡിലേക്ക് പോവുകയും അതുപോലെ തന്നെ കൈ അല്പം തളരുന്ന പോലെ വരികയും ചെയ്തു. രാത്രിയായിരുന്നു, ഞാനും സ്ഥലത്തില്ലായിരുന്നു. എങ്കിലും അന്നേരം എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും കൃപാസനത്തിൽ നിന്ന് കിട്ടിയ ഉപ്പ് ഉപയോഗിക്കുകയും ചെയ്തിരുന്നത്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ആശുപത്രി ചെന്ന് പരിശോധിച്ചപ്പോൾ ഒരു മൈനർ സ്ട്രോക്ക് ഉണ്ടായി, കടന്നുപോയി എന്ന് പറയുകയാണ് ഉണ്ടായത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് അതിജീവിക്കാൻ സാധിച്ചതെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് എൻ്റെ സാക്ഷ്യം. യേശുവേ നന്ദി, യേശുവേ ആരാധന, മാതാവേ നന്ദി, സ്തുതി. എക്സിമ രോഗം വന്നിട്ട് എത്ര നാളെ മരുന്ന് കഴിച്ച്? ഞാൻ ഒരു 15-20 വയസ്സുള്ളപ്പോൾ എൻ്റെ കാലിൽ ഉണ്ടായെന്ന് തോന്നുന്നത്. ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ പല ഡോക്ടർമാരെ മാറി മാറി കണ്ടായിരുന്നത്. അപ്പം അവർ ഓയിൽമെൻറ്റ് തരും, ആ ഓയിൽമെൻറ്റ് ഞാൻ തേക്കും. ആദ്യകാലത്തൊക്കെ കുറച്ച് നാൾ ഒരു 3-4 മാസത്തേക്കൊക്കെ പൂർണ്ണമായിട്ട് അതങ്ങ് മാറുമായിരുന്നു. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പം തിരിച്ചു വന്നു. അങ്ങനെ ആവർത്തിച്ച് ഞാൻ ഒരു 10-30 വർഷത്തോളം ഇത് തന്നെ പ്രോസസ്സായിട്ട് ഇങ്ങനെ ചെയ്തായിരുന്നത്. പല ഡോക്ടർമാരെയും കാണുകയും ചെയ്തു. അപ്പം അവസാനം എന്നോട് ഡോക്ടർമാർ പറഞ്ഞു, ഇത് പൂർണ്ണമായിട്ട് മാറും എന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാണ് പറഞ്ഞത്. അതായത് ഈ രോഗമെന്ന് പറയുന്നത് കാലിൻ്റെ ഉള്ളം കാലിൽ വലിഞ്ഞ് പൊട്ടുന്ന ഉള്ളംകാലിൻ്റെ നമ്മുടെ ഉള്ളംകാലിൻ്റെ വെളുത്ത തൊലിയും കറുത്ത തൊലിയും കൂടെ ചേരുന്ന ഭാഗത്ത് ഇങ്ങനെ ചെറിയ സ്ക്രാച്ച് ഉണ്ടായിട്ട് അത് 2 വശത്തേക്കും കീറുക, തൊലി പൊള്ളിയുക, ഭയങ്കര വേദന ഉണ്ടാകുക. പ്രത്യേകിച്ച് നമ്മൾ ഓയിലിൽ ഡ്രൈ ആകുമ്പോൾ, സ്കിന്ന് ഡ്രൈ ആകുമ്പം ഭയങ്കര വേദന ഉണ്ടാകുമായിരുന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പള്ളി പോലും പോകാൻ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എപ്പോഴും അതുപോലെ തന്നെ സോക്സും ഷൂവും ഒക്കെ ഉപയോഗിച്ച് മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. ഇപ്പോഴും ചിലർക്കത് ഉപ്പുകാറ്റ് ഉപ്പുകുറ്റിയുടെ മുകളിലായിട്ട് ഉപ്പുറ്റിന് മുകളിലാണ് എനിക്ക് ശരിക്കും ഉണ്ടായത്. ഉപ്പുറ്റിന് മുകളിലാണ് ഉണ്ടായത്. അതാണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത. ഇതിന് മരുന്നെന്ന് പറയുന്നത് അലോപ്പതി ചെയ്താലും ആയുർവേദത്തിൽ ചെന്നാലും മരുന്ന് കൊടുക്കും, പക്ഷേ താൽക്കാലിക ശമനമുണ്ടാകും, വീണ്ടും ഈ രോഗം പിന്നെയും വരികയും ചെയ്യും. അതെ, ഞാൻ ഈ ആയുർവേദ ആശുപത്രിയിൽ പോയി 1 മാസം കിടന്ന് വരെ ചികിത്സിച്ചതാണത്. അതാണ്, എന്നിട്ടും അത് പോയില്ലായിരുന്നുള്ളത്. അതിങ്ങനെ മാറി മരുന്ന് കഴിക്കുമ്പോൾ ഒരു താൽക്കാലിക ശമനം മാത്രമാണ് ഈ രോഗത്തിനുണ്ടാകുക. പക്ഷെ രോഗം പൂർണ്ണമായിട്ട് മാറുക എന്നുള്ളത് ഇതിനില്ല. കാരണം അങ്ങനെ ഒരു രോഗമാണ്, അത് ഏത് ആയുർവേദത്തിൽ പോയാലും അങ്ങനെ തന്നെ.
അലോപ്പതിയിലും അത് തന്നെ മാത്യൂസിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തു, ഉടമ്പടി ചെയ്ത് പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചു, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛനെന്താ ചെയ്തത്? അച്ഛനെ എൻ്റെ കാലിൽ രണ്ട് പാദങ്ങളിലും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതായത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ഈശോയുടെ നാമത്തിലാണ്, ലോകത്തിന് രക്ഷാകരപര ത്രാണാർത്ഥം കുരിശ് തോളിലേറ്റ് നിത്യ ഉടമ്പടിയായി ചെയ്ത ഈശോയുടെ നാമത്തിൽ അമ്മയുടെ മാധ്യശക്തിയാൽ കുരിശിൻ്റെ അടയാളം വരച്ച് അഭിഷിക്തൻ കർത്താവിൻ്റെ അപ്പോസ്തലൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പൂർണ്ണ സൗഖ്യം ലഭിക്കുകയാണ്. അതിനിപ്പോൾ എത്ര വർഷമായി അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം? അച്ഛൻ പ്രാർത്ഥന ശേഷം ഒരു ഏകദേശം 3 വർഷമായി. 3 വർഷം, ഇപ്പോൾ ഒരു കുഴപ്പമില്ല? ഇല്ല, നല്ല മുട്ടത്തോട് പോലെയാണ് എൻ്റെ കാലിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഇരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. ഈ രണ്ട് കാലുകളും തന്നെയാണത്. അങ്ങനെ തന്നെ ആ കാല് കാണിക്കാവോ? തീർച്ചയായിട്ടും. ഈ സാക്ഷ്യം കേൾക്കുന്നവരിത് കാണണം. മാരക രോഗങ്ങൾ പോലും തീരാവ്യാധികൾ പോലും എല്ലാം പരിശുദ്ധമ്മയുടെ മാധ്യശക്തിയാൽ ഉടമ്പടി ചെയ്ത് കർത്താവ് സൗഖ്യപ്പെടുത്തി. 30 വർഷമായ എക്സിമ രോഗത്തെ ഈശോ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തുകയാണ്. കാല ഉള്ളം കാല മുഴുവൻ വരഞ്ഞു പൊട്ടി ചിദംബല പോലെ പൊളിഞ്ഞു വരുന്ന അവസ്ഥകൾ, ഉപ്പൂറ്റുക മുകളിലായിട്ട് വരുന്ന അവസ്ഥകൾ ഇത് കർത്താവ് സൗഖ്യപ്പെടുത്തി. കയ്യെ പിടിച്ച് കാണിച്ചു, എൻ്റെ കയ്യെ പിടിച്ച് കാല് പൊക്ക്. മരഞ്ഞ് പൊട്ടുന്ന ഇവിടം കാലിന് ചുറ്റും ഉണ്ടാകുമായിരുന്നു, രണ്ട് കാലിലും ഉണ്ടാകുമായിരുന്നു. ഇവിടെ കുഴപ്പമില്ല, പരിപൂർണ സൗഖ്യമാണ്. കരങ്ങളടിച്ച് കർത്താവ് എന്ന് പറയട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. രണ്ടാമത് പ്ലസ് ടുവിന് നല്ല മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ പരിശുദ്ധമ്മ മുഴുവൻ മാർക്ക് കൊടുത്ത് അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടി. അതുപോലെ തന്നെ 95% മിച്ചം മാർക്കും കിട്ടി. ഉദ്ദേശിക്കുന്ന കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ സാധിച്ചു. മാതാവിൻ്റെ അനുഗ്രഹമായിരുന്നു. ഞങ്ങൾ പരീക്ഷ എഴുതാൻ പോയപ്പോൾ കാശ് രൂപം കൊടുത്തു വിടുകയും മോക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. കാശ് രൂപം എന്ന് പറയുന്നത് ഇതൊരു ജ്ഞാപകമാണ്. ദൈവം കൂടെ നടക്കുന്നു, കൂടെ ഉണ്ടെന്നുള്ള സാന്നിധ്യമാണ്. ഇസ്രായേൽ പഴയ നിയമത്തിൽ ഈ ജ്ഞാപകം തങ്ങളുടെ നെറ്റിത്തടത്തിൽ പതിപ്പിച്ചിരുന്നുവെന്നാണ്. ദൈവത്തിന് കർത്താവിന് സമർപ്പിതനെന്നാണ് അർത്ഥം. പരിശുദ്ധമ്മയുടെ മരിയൻ മെഡൽ വഹിച്ചു കൊണ്ടുപോകുമ്പോൾ അമ്മ കൂടെ വരികയാണ്. അമ്മയുടെ സാന്നിധ്യമാണത്. അതാണ് മോന് ഉന്നത വിജയം കൊടുത്തത്. അത് യെശയ്യാവിൻ്റെ പുസ്തകം 13 പറയും, കർത്താവാണ് തൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത്, അവർ ശക്തിയും കരുത്തും ആർജിക്കുമെന്ന്. ഇതാണ് ജീവിതത്തിൽ സംഭവിച്ചിരുന്നത്. ജീവിത പങ്കാളിക്ക് സ്ട്രോക്ക് വന്നപ്പോൾ, സ്ട്രോക്ക് എന്ന് പറയുന്നത് ശരീരം തളർന്നു പോകുന്നൊരവസ്ഥയാണ്, സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ വാക്കോടിപ്പോയി, കൈയുടെ ഒരു വശം തളർന്നു. പക്ഷേ എഴുന്നേറ്റ് നടക്കാൻ ശക്തി കൊടുത്തു. ബെഞ്ചരിച്ച് ഉപ്പ് പ്രാർത്ഥനാപ്പുർ ഉപയോഗിച്ചപ്പോൾ കർത്താവ് പരിശുദ്ധമ്മയുടെ നാമത്തിന് സൗഖ്യം കൊടുക്കുകയാണ്. അപ്പോൾ ഈ സാക്ഷ്യം കേൾക്കുന്നവർ ഇതുപോലെ ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. മരുന്നുകൾ കഴിച്ച് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് അവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കണം, അവരുടെ വേദനകൾ സമർപ്പിക്കണം. നിരവധി ഹോസ്പിറ്റലുകളിലും നിര ഡോക്ടേഴ്സിനെ കണ്ടിട്ട് മാറാത്ത രോഗങ്ങൾ, മാറാവ്യാധികൾ ഈശോയുടെ അത്ഭുതകരമായ ഇടപെടൽ ഉടമ്പടി എടുക്കുന്നതിലൂടെ പരിശുദ്ധമ്മ സൗഖ്യത്തിലേക്ക് നയിക്കുകയാണ്. ഈ സാക്ഷ്യത്തോടൊപ്പം എല്ലാം സമർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് കർത്താവിന് പറയട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. 30 വർഷമായിട്ടുള്ളതാണ്. അതായത് ഉടമ്പടിയിലെ പ്രത്യേകത സമയച്ചുരുക്കമാണ്. 30 വർഷമായിട്ട് മാറാതിരുന്ന രോഗം പരിശുദ്ധമ്മയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ, ഉടമ്പടിയിൽ സമർപ്പിച്ചപ്പോൾ അത്ഭുതകരമായിട്ട് ഈശോ സൗഖ്യപ്പെടുത്തുകയാണ്. ഈ സമയച്ചുരുക്കം എന്ന് പറയുന്ന ഉടമ്പടി എടുത്തുള്ളവർ മനസ്സിലാക്കണം, കനായിലെ കല്യാണ വിരുന്നിലാണ് ഈ സമയച്ചുരുക്കത്തിൻ്റെ അഭിഷേകം നടക്കുന്നത്. അതായത് വീഞ്ഞ് തികയാതെ വന്ന് വിളിക്കപ്പെട്ടവർ അനേകരായി പന്തൽ നിറഞ്ഞു നിൽക്കുമ്പോൾ വീഞ്ഞ് തികയാതെ വന്നപ്പോൾ പരിശുദ്ധ അമ്മ ചെന്ന് ഈശോട് പറയുകയാണ് അവർക്ക് വീഞ്ഞ് തീർന്നു പോയി എന്ന്. എന്നിട്ട് അമ്മ പരിചാരോട് പറഞ്ഞത് അവൻ പറയുന്നത് ചെയ്യാനാണ്, അവൻ പറയുന്ന കാര്യങ്ങളാണ് ഉടമ്പടിയിലുള്ളത്, ഉടമ്പടി മർമ്മതാണ്. പക്ഷേ പരിശുദ്ധമ്മ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഉടനടിയാണ് വെള്ളത്തെ വീഞ്ഞാക്കുന്നത്.
ഇതാണ് ഞാൻ പറയുന്നത് സമയ ചുരുക്കമാണ്. ഇപ്പം മാത്യു കുര്യൻ 30 വർഷമായിട്ട് മരുന്ന് കഴിച്ചിരുന്നതാണ്, പക്ഷെ ഉടമ്പടിയിൽ സമർപ്പിച്ചപ്പോൾ 30 വർഷം പരിശുദ്ധമ്മ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ, ഈശോ തൊട്ട് കഴിഞ്ഞപ്പോൾ, ഈശോയുടെ നാമത്തിൽ ബഹുനാട് ജോസഫ് അച്ഛൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് സൗഖ്യം കൊടുക്കുകയാണ്. കരങ്ങളടിച്ച് കർത്താവ് എന്ത് പറയട്ടെ? യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. താങ്ക് യു. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.